നമസ്കാരം ഞാൻ ഡോക്ടർ ആരി ഞാനിന്ന് ഹിങ്കോജാതി ചൂർണത്തിന്റെ ഗുണങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഹിങ്കോജാതി ചൂർണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളത് കായമാണ് ഹിംഗ് എന്ന് പറയുന്നത് കായമാണ് അപ്പം എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൂടുതലായിട്ടും അത് വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ഉപയോഗിക്കാറ് ചൂർണം എന്ന് പറയുന്നത് വായു കോപത്തിന്റെ ഏറ്റവും നല്ല മരുന്നാണ് വയറ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതായത് ദഹനക്കുറവ് വിശപ്പില്ലായ്മ സമയത്തിന് വശക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും പുളിച്ച് തീട്ട് വരുന്ന ഒരവസ്ഥ കൂടുതലായിട്ട് ഗ്യാസ് അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാര ശരീരത്തേക്ക് പിടിക്കാത്തൊരവസ്ഥ കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷനായിട്ട് വായുഗോപം ഉണ്ടാവുന്നൊരവസ്ഥ ഈ വക അവസ്ഥകളിലെല്ലാം നമ്മൾക്ക് ഹിങ്കോജാതി ചൂർണ്ണം ഉപയോഗിക്കാവുന്നതാണ് ഒരു മീഡിയം സ്പൂൺ നിറയെ പൊടിയെടുക്കുക ഒരു അത്യാവശ്യം ചൂടുള്ള ഇളം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കലക്കിയിട്ട് വൈകുന്നേരം കഴിക്കുക കൂടുതൽ പ്രശ്നമുള്ളവർ രണ്ടു നേരം കഴിക്കുക പിന്നീട് കഴിക്കാവുന്നത് സ്ത്രീകൾക്ക് ഉള്ള ഈ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് പി സി ഒ ഡി ഉള്ളവർക്ക് നല്ലതാണ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് പീരീഡ്സ് ആകാത്തവർക്ക് അത് അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലഡിന്റെ ഫ്ലോ കുറവുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വേദന വയറുവേദന അല്ലെങ്കിൽ നടുവേദന ഉള്ളവർക്ക് ഉപയോഗിച്ചാൽ അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു മീഡിയം സ്പൂൺ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമുള്ളവർക്ക് വലിയൊരു സ്പൂൺ നിറയെ വരെ കഴിക്കാം പല രണ്ടു നേരമായിട്ടോ മൂന്ന് നേരമായിട്ടോ കഴിക്കാവുന്നതാണ് കൂടുതൽ പ്രശ്നമുള്ളപ്പോൾ ഉള്ളപ്പോൾ ഇല്ലെങ്കിൽ ഒരു നേരം തന്നെ മതിയാകും പിന്നീട് ഇത് ആസ്മയ്ക്ക് നല്ലതാണ് ആസ്മ എന്ന് പറയുമ്പോൾ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉള്ളപ്പോഴാണ് നമ്മൾക്ക് കഫം ഉണ്ടാവുന്നതും ആസ്മ ഉണ്ടാവുന്നതും അപ്പോൾ ഈ ആസ്മ പേഷ്യൻസിന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് അപ്പോൾ ഇവരുടെ അതായത് ഇതിന്റെ കോർ റീസൺ ആയ അതായത് ആസ്മയുടെ ഏറ്റവും പ്രധാന കാരണം അവരുടെ ദഹനശക്തി കുറവാണ് അത് മാറിയിട്ട് ആസ്മ പൂർണ്ണമായിട്ട് മാറാൻ സഹായിക്കും പിന്നെ ചിലർക്ക് വായു കയറുമ്പോൾ ആസ്മ വരാറുണ്ട് അങ്ങനെയുള്ളവർക്കും വളരെ എഫക്റ്റീവ് ആണ് പിന്നെ ഇത് ഏത് പ്രായക്കാർക്കും വലിയ പത്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന ഒരു മരുന്നാണ് ആഹാരത്തിന് മുമ്പ് ആഹാര ശേഷമോ കഴിക്കാവുന്നതാണ് അപ്പൊ ഇത് പ്രത്യേകിച്ച് നമുക്കൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന ഒരു മരുന്നാണ്